കരച്ചിലായിരുന്നു ആദ്യം അവര് വന്ന് ആ വേടി കേട്ടപ്പോ. അവര് മാക്സിമം എന്തെങ്കിലും വെച്ച് അടിച്ച് തുറക്കാനുള്ള ശ്രമങ്ങൾ വരെ നടത്തി. പക്ഷേങ്കിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ഹോൾഡ് ചെയ്തു. മീനയുടെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയി. ഈ ദിവസങ്ങളിൽ അവിടെ ഓട്ടോ വരുന്നത് അതെല്ലാം അവർ കൊണ്ടുപോയി. ഗോൾഡ് ഉണ്ടായിരുന്നു, കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. നമസ്കാരം. ഇതാ ഒരൊറ്റ തള്ളാണ്. ഹൗ തള്ളു എന്ന് പറഞ്ഞാലും പോരാ, എമ്മാതിരി തള്ളു അറിയോ? എന്തായാലും ഇക്കൊല്ലത്തെ യുദ്ധമുഖത്ത് നിന്നുള്ള ഏറ്റവും വലിയ തള്ളിനുള്ള അവാർഡ് നമ്മുടെ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. കാരണം ഇവര് രണ്ടുപേരെക്കാളും കൂടുതലായിട്ട് ഒരു തള്ളു ഇനിയിപ്പോ ഇസ്രായേലിൽ നിന്ന് വരുന്നുള്ളത് ഒരു പ്രതീക്ഷ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ആദ്യം ഞാൻ കുറെ ചിരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ തള്ളൊന്ന് കണ്ടോക്കല്ലേ. എന്നാ ഒന്ന് കണ്ടോക്കി. കഴിഞ്ഞ സാറ്റർഡേയിലെ അറ്റാക്കില് കിബുസ് നിറോസ് കംപ്ലീറ്റ് ഡിസ്ട്രോയ്ഡ് ആയിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ഒരു കെയർഫോമിലാണ് ഞങ്ങൾ നോക്കുന്നത്. എംപ്ലോയറേയും കൊണ്ട് നാട്ടിൽ ഞാൻ കഴിഞ്ഞൊരു കീഴ്പള്ളിയാണ്. ഞാൻ കോട്ടയം എല്ലാ സെവന്തിന് ഒരു ഏഴരോട് കൂടിയാണ് ടെററിസ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. ആ സമയം തൊട്ട് നമ്മുടെ കിബുസുകാരുള്ള ഒത്തിരി ആൾക്കാരെ അവരെ കൊന്നു. കുറെ പേരെ അവരെ കടത്തിക്കൊണ്ട് പോയി. കുഞ്ഞു മക്കളടക്കം 1400 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ. അതിലേക്ക് 200 പേരോളം കൊന്നവരിലും കാണപ്പെടാത്ത വിധത്തിലും പെടുന്നു. ബാക്കി 200 പേരെ ഞങ്ങൾ അവശേഷിക്കുന്നുള്ളൂ. ഞങ്ങൾ വെറും 2 കിലോമീറ്റർ ആണ് ഗാസയിൽ നിന്നുള്ളത്. ഗാസയിലെ പട്ടണമൊക്കെ നമ്മുടെ വീടിന്റെ പുറകെ ഇറങ്ങിയാൽ കാണാം. അവിടെ ബാങ്ക് വിളിക്കുന്ന കേൾക്കാം. അത്രയും അടുത്താണ്. ഞങ്ങൾ രണ്ടുപേരുമാണ്. രണ്ടുപേരുണ്ട് വീട്ടിൽ ജോലി ചെയ്യാൻ. ഞങ്ങളുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒരു വെന്റിലേറ്റർ പേഷ്യന്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡേ നൈറ്റ് ഷിഫ്റ്റ്സ് ഉണ്ട്. 3 ഷിഫ്റ്റാണ് ഞങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാകാറ്. രാവിലെ 6 മണിക്കാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ മീര ഡ്യൂട്ടിക്ക് കയറാൻ വന്നു, ഞാൻ ഡ്യൂട്ടിയിൽ ഇറങ്ങാൻ നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾ ഓവർ കൊടുത്തു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് സഹായം മുഴങ്ങുന്നത്. 6:00 ഇത് കേട്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ പോയി. പക്ഷെ അത് നോൺ സ്റ്റോപ്പ് ആയിരുന്നു. ഒരു 7 മണി ആയപ്പോഴത്തേക്ക് മോള് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഫോൺ നമ്പറിന്റെ കയ്യിൽ ഇല്ലായിരുന്നു, മീരയുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല, ഡോറ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കേട്ടില്ലേ, അവര് വീട്ടിന്റെ അകത്താണ്, ഡോറ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവര് ലോക്ക് ചെയ്തു അല്ലേ, മുന്നിലും ബാക്കിലും ഡോറ് ലോക്ക് ചെയ്തു. അപ്പൊ പിന്നെ ഈ പുറത്തിരുന്ന 400 ആളുകളാണെന്ന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ സഹോദരിമാർക്ക് അറിയാൻ കഴിഞ്ഞതെന്നാവോ? അതിലെന്തായാലും നല്ല കണക്കാണ്. 400 ആളുകളിൽ 200 ആളുകളെ അവര് കൊന്നു, ബാക്കി 200 ആളുകൾ രക്ഷപ്പെട്ടു, അവരുടെ കസ്റ്റഡിയിലാണ്. അവരൊക്കെ എവിടെ പോയി എന്നുള്ളത് അറിയില്ല. നമ്മുടെ ഈ പറയുന്ന രണ്ട് സഹോദരിമാർ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി കേക്കും കേക്ക്, തള്ളു കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പറയണം. എന്താ പറയുക, ഈ തള്ളിന്റെ ഇടയിൽ കൂടെ പറഞ്ഞുതരാൻ കാരണങ്ങളുണ്ട്. ഇനി ബാക്കി കേക്ക്. ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു 7:45 അടുത്ത് തന്നെ ഞങ്ങളുടെ ഡോറ് തല്ലി പൊളിക്കുന്ന ഒച്ച കേട്ടു. ഷോട്ട് ചെയ്യുന്ന കേട്ടു. മോള്, അമ്മച്ചിയുടെ മോള് ദളിത് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് എന്ത് ചെയ്യണമെന്നുള്ളത്. കാരണം അവർ തള്ളി പൊളിക്കുന്ന കേട്ടപ്പോൾ നമുക്ക് അറിഞ്ഞില്ല എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അവൾ പറഞ്ഞു ഡോർ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അവൾ പറയുന്നതനുസരിച്ച് അവൾ തരുന്ന ഇൻസ്ട്രക്ഷൻ മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഞാനും മീരയും കൂടെ കൂടി 7:30 ഒരു മണി വരെ മിലിറ്റൻ ഇത് ടെററിസ്റ്റുമായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമായിരുന്നു. അവരെ പുറത്തുനിന്ന് തുറക്കാൻ. എന്റെ ദൈവമേ, രണ്ട് സ്ത്രീകള് ഹമാസിനോട് ഫൈറ്റ് ചെയ്ത് കണ്ട്, അതായത് ഡോറ് ഇനിയിപ്പോ എന്തിന്റെ ഡോറാണെന്നാവോ? മരാണോ അതോ ഇരുമ്പാണോ, എന്ത് ഡോറാണ് ഇപ്പൊ ആ ഡോറ്? എന്റെ പൊന്നോ, ആ ഡോറ് പൊളിക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ പറയുന്ന ഹമാസിന്റെ ആളുകൾ. വളരെ മോശമായില്ലേ. എന്താ ഇപ്പൊ പറയാ പൊന്നു മക്കളെ, തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ? ഇത് എമ്മാതിരി തള്ളാണ് തള്ളണികള്. ഡോറൊക്കെ എന്തായാലും ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഡോറ് ഹോൾഡ് ചെയ്ത് പിടിച്ച ആളുകൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൂടെ ഒക്കെ ഒന്ന് കേൾക്കണ്ടേ? അതൊക്കെ ലാസ്റ്റ് കേൾപ്പിച്ചാ, ബാക്കിയൊന്ന് കേൾക്കാം. എന്തായാലും പറയാനുള്ളത് നമ്മുടെ വേശ്യാനെറ്റാണ് ഇത് ഭയങ്കരമായിട്ട് ന്യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം വേശ്യാനെറ്റിന്റെ പരിശുദ്ധി ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം ഈ വീഡിയോ നേരവണ്ണം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും ഇത് ഒരു 1.5 തള്ളായിരുന്നു എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും ഇവരെ മുഖം കണ്ടാൽ തന്നെ അറിയാം യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്ന രണ്ട് യുവതികളാണ് എന്നുള്ളത്. ഇവരെ മുഖം കണ്ടാൽ തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളുകളാണ് ഇവർ എന്നുള്ളത്. എന്തായാലും ബാക്കിയൊന്ന് കേൾക്കുക. നോക്കുന്നു, വേണ്ടി വെക്കുന്നു. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ചെയ്യുന്നു. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ചെയ്തു. അതിന്റെ കൂടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ ചൊല്ലി ദൈവത്തോട് വല്ല ഡോറിന് മുമ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞു. വൈകുന്നേരം 7 മണി വരെ ഞങ്ങൾ അതിന്റെ ഉള്ളില്. 1 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇസ്രായേൽ ആർമി വന്നിട്ടുണ്ട്, ഞങ്ങളുടെ കിബൂസിലോട്ട് വന്നിട്ടുണ്ട്. നീരെ എന്റെ ഒപ്പം തന്നെ നിന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്നിട്ടാണ് കാര്യങ്ങൾ മോള് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത്. പുറത്തെന്താ നടക്കുന്നത് നമുക്ക് ഒച്ച കേട്ടുന്നതല്ലാണ്ട് നമുക്കൊന്നും അറിയത്തില്ല. അച്ചോടോ, പുറത്ത് നടക്കുന്നത് എന്താന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ആ ആളുകളാണ് ഈ പറയുന്ന 400 പേരിൽ 200 പേരെ കൊന്നു എന്നുള്ളതും 200 പേരെ അവര് പിടിച്ചോണ്ട് പോയി എന്നുള്ളതൊക്കെ ഈ പറയുന്ന ആളുകൾ പറയുന്നത്. എന്റെ പൊന്നെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ തള്ളിനില അവാർഡ് ഈ ടീമിന് കൊടുക്കണം. ബാക്കി പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളുടെ വീട് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിരുന്നു. ഒന്നുമില്ല, എല്ലാം അവർ എടുത്തുകൊണ്ട് പോയി. അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ സാധനങ്ങൾ എല്ലാം അവർ കൊണ്ടുപോയി. അവർക്ക് നശിപ്പിക്കാൻ പറ്റിയ സാധനം കൊണ്ടുപോകാൻ പറ്റാത്ത എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആ ഒരു അവസ്ഥയിലാണ്. മീരയുടെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോയി. ദിവസങ്ങളിൽ അവൾ ഓട്ടോ ആയിരുന്നു അതൊന്ന് ശരിയാക്കുന്നതിന്. എന്റെ ഒരു എമർജൻസി ബാഗ്, ഞങ്ങൾ ബോർഡറിൽ ഉള്ളവരെല്ലാം ഇതുപോലെ ഒരു എമർജൻസി ബാഗ് ഞങ്ങൾ പ്രിപ്പയർ ആക്കി വെക്കാറുണ്ട്. പക്ഷേങ്കിൽ അതെല്ലാം അവർ കൊണ്ടുപോയി. ഗോൾഡ് ഉണ്ടായിരുന്നു, കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. അവിടെ ആർക്കും ഇനി ജീവിക്കാൻ ഒക്കത്തില്ല. എന്റെ പൊന്നേ, എമ്മാതിരി തള്ളാണ് മക്കളെ തള്ളണത്.
പാസ്പോർട്ട് കൊണ്ടുപോയി, ഗോൾഡ് കൊണ്ടുപോയി, സൊറ എന്താ പറയാ ക്യാഷ് കൊണ്ടുപോയി. അപ്പൊ ഈ ഫ്രണ്ടും ബാക്കും ഡോറും കളി ലോക്ക് ചെയ്ത് കണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കായിരുന്നു നിങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ഇതൊക്കെ എന്താ പെരന്റെ പുറത്താ നിങ്ങൾ കൊണ്ടുവച്ചിരുന്നത്? വീടിന്റെ പുറത്താണ് ഈ പറയുന്ന ഗോൾഡും പൈസയും, അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങളുടെ പാസ്പോർട്ട് ഒക്കെ വീടിന്റെ പുറത്താണ് നിങ്ങൾ കൊണ്ടുപോയി വെച്ചിരുന്നത്. വേഷാനറ്റ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വേണ്ട ഈ ധീര വനിതകളി എന്നൊക്കെ പറഞ്ഞാണ്ട് പൊക്കി അടിച്ചാണ്ട് ഈ പറയുന്ന രണ്ട് സഹോദരിമാരെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ. അപ്പൊ ഈ വീഡിയോ ഒക്കെ ഒന്ന് നേരെ കാണണ്ടേ? എന്തായാലും ബാക്കി ഒന്ന് കേൾക്കാം. ഒട്ടക്കത്ത തള്ളന്നെ ഒരു സൈന്യം ഒറ്റക്കരച്ചിലായിരുന്നു ആദ്യം അവര് വന്ന് ആ വേദി കേട്ടപ്പം. പക്ഷെ അത് കഴിഞ്ഞപ്പോ എവിടെ നിന്ന് ഒരു എനർജി കിട്ടിയ മോള് പറഞ്ഞ്, സബിത ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ദളിത് ഇങ്ങനെയാണ് പറഞ്ഞത്, സബിത ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഞങ്ങൾ വലിയ സിറ്റുവേഷനിലാണ്, എന്ത് ചെയ്യണം? ഇതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, എന്ത് ചെയ്യണം? അവൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യുക. ഞങ്ങൾ ഓൾവേസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു, പറഞ്ഞു തന്നു. ഞങ്ങളുടെ മാക്സിമം ഇവരെ രക്ഷിക്കാൻ എങ്ങനെ പറ്റുമോ അത് ഞങ്ങൾ പരിശ്രമിച്ചു. മിലിറ്ററി ഫോഴ്സ് ആണ് നിങ്ങളെ രക്ഷപ്പെടുത്താമെന്നാണ് കഥകൾ തുറന്ന് നിങ്ങൾ പുറത്തിറങ്ങി വരൂ എന്ന് ഇംഗ്ലീഷിലാണ് അവർ പറഞ്ഞത്. മോളോട് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു മിലിറ്ററിയോ പോലീസോ നമ്മുടെ കിബൂസിൽ എത്തിയിട്ടില്ല, ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു, കിട്ടിയിരിക്കും, അവരെ ഇറങ്ങരുതെന്ന് പറഞ്ഞു. അവര് മാക്സിമം എന്തെങ്കിലും വെച്ച് അടിച്ച് തുറക്കാനുള്ള ശ്രമങ്ങൾ വരെ നടത്തി, പക്ഷെങ്കിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹോൾഡ് ചെയ്തു ആ ഡോറിന്റെ ആ ഹാൻഡില്. അവര് മാക്സിമം എന്തെങ്കിലും വെച്ച് അടിച്ച് തുറക്കാനുള്ള ശ്രമങ്ങൾ വരെ നടത്തി, പക്ഷെങ്കിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹോൾഡ് ചെയ്തു ആ ഡോറിന്റെ ആ ഹാൻഡില്. ഡോറിന്റെ ഹാൻഡിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് മാക്സിമം അവര് തുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ ഡോറൊന്നും അവര് തുറന്നിട്ടില്ല. ഈ പറയുന്ന രണ്ട് എന്താ പറയാ യുവ മിഥുനങ്ങളെ അവരൊന്നും ചെയ്തിട്ടില്ല. അവര് ഡോറ് തുറക്കാനും പറ്റിയിട്ടില്ല. ഡോറിന്റെ ഹാൻഡിൽ ലോക്കൊക്കെ ഭയങ്കരമായിട്ട് അമർത്തി പിടിച്ചുകാണ്ട് ഭയങ്കരമായിട്ട് ഹമാസ് തീവ്രവാദികളോട് അല്ലെ, പലസ്തീനി ജനതയിൽപ്പെട്ട ഹമാസ് തീവ്രവാദികളോട് ഇവര് പോരാടിയത്രേ. ഓ എമ്മാതിരി പോരാട്ടാണ് പോരാടുന്നത്. എന്ത് തള്ളാണ് മക്കളെ തള്ളുന്നത് നിങ്ങള്! ഈ പറയുന്ന ഡോറൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ച് അവര് അകത്ത് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഗോൾഡും അല്ലെങ്കിൽ ഈ പറയുന്ന പണവും പാസ്പോർട്ടൊക്കെ അവരെടുത്തോണ്ട് പോകുന്നത്? എന്നിട്ട് ഈ യുദ്ധം നടക്കുന്ന വേളയിലും നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് ശരിയാക്കി എടുത്തു. ഓ ഒടുക്കത്തെ തള്ളന്നെ കേട്ടോ. ഇതൊക്കെ മലയാളികൾ കാണുന്ന ന്യൂസാണ്. ഇതൊക്കെ മലയാളികളൊന്ന് വിലയിരുത്തും എന്നുള്ള കാര്യം നിങ്ങൾക്ക് രണ്ടാക്കൊന്ന് ഊഹിച്ചൂടെ മക്കളെ? എന്തിനാണ് ജനങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ഒരു വിഡ്ഢിവേഷം കെട്ടുന്നത്? ഈ പറയുന്ന ഇസ്രായേലി തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടോ? അവര് കാട്ടിക്കൂട്ടുന്ന നരഹത്യക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? നിങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലെ പച്ച നുണകൾ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അവിടെ പുറത്ത് നടക്കുന്നത് ഒന്നും അറിയാൻ കഴിയുന്നില്ല. ആ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് 400 പേരുണ്ടായിരുന്നു. ഇതൊക്കെ കറക്റ്റ് സെൻസസ് എടുത്തുവെച്ചിട്ടുണ്ടാവില്ല ഈ യുദ്ധം വരുന്നതിന്റെ മുൻപ് തന്നെ നിങ്ങളൊക്കെ? കാരണം നിങ്ങളൊക്കെ ആ ഏരിയയിലെ കറക്റ്റ് സെൻസസ് എടുത്തുവെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചുറ്റുവട്ടത്തിൽ 5 വീടുള്ളൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ 5 വീട്ടിൽ 200 ആളൊക്കെ എങ്ങനെയാണ് താമസിക്കുന്നതെന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം അല്ലേ? എന്ത് തള്ള മക്കളെ തള്ളണത്! എന്തായാലും ഇക്കൊല്ലത്തെ യുദ്ധമുഖത്ത് നിന്നുമുള്ള ഏറ്റവും വലിയ തള്ളിനുള്ള അവാർഡിന് അർഹരായിട്ട് ഈ രണ്ട് യുവതികളെ തെരഞ്ഞെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള തള്ളുകൾ ഇനിയും വേശ്യാനായിട്ടൊക്കെ ന്യൂസ് ആക്കി മാറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.